വണ്ണിലും പ്ലസ് ടുവിലും ഈസി ആയിട്ട് എ പ്ലസ് വാങ്ങിക്കാൻ സാധിക്കുന്ന സബ്ജക്റ്റ് ആണ് ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി. പഠിക്കുമ്പോൾ ഒന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആർക്കും എ പ്ലസ് എളുപ്പം വാങ്ങിക്കാൻ കഴിയും. സോ ബയോളജിയിലെ എ പ്ലസ് വാങ്ങിക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്പർ വൺ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നത് നിങ്ങൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നതാണ്. ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യാം ഓർ അണ്ടർലൈൻ ചെയ്യാം. എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കുക എന്നതിന് പകരം എന്നും കുറച്ച് കുറച്ച് പോർഷൻസ് ആയിട്ടെങ്കിലും പഠിക്കാം. ഈ റീഡിംഗ് എന്നത് ഒരു ഹാബിറ്റ് ആക്കുക. അതിനനുസരിച്ച് ഓരോ കൺസെപ്റ്റും നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ കഴിയും. നമ്പർ ടു, നിങ്ങൾ നിങ്ങളുടേതായ നോട്ട്സ് ഉണ്ടാക്കിയെടുക്കുക. ഒരു ടോപ്പിക് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ലെക്ചർ നോട്ട് നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ദെൻ വീട്ടിൽ വന്നിട്ട് അതേ ടോപ്പിക് നിങ്ങൾ വായിക്കുക, അതിനൊപ്പം ലെക്ചർ നോട്ടും. ശേഷം നിങ്ങളുടേതായ ഓൺ നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം വലിച്ചു നീട്ടി എഴുതരുത്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെയും ഷോർട്ടായി പോയിന്റ്സ് ആക്കി എഴുതാം. ദെൻ റിവിഷൻ സമയത്ത് ഈ നോട്ട്സ് കൂടെ ഉപയോഗിക്കാം. സോ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നമ്പർ ത്രീ, ഒരു ടോപ്പിക് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതൊക്കെയും വേണമെങ്കിൽ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് കൂട്ടാൻ സാധിക്കും. നമ്പർ ഫോർ, ഡയഗ്രംസ് പ്രാക്ടീസ് ചെയ്യുക. ബയോളജി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഡയഗ്രംസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡയഗ്രംസ് സ്കിപ്പ് ചെയ്യരുത്. എത്ര ഡിഫിക്കൽട്ടായ ഡയഗ്രംസും പ്രാക്ടീസ് ചെയ്ത് വരച്ച് പഠിക്കുക. ആൻഡ് എക്സാമിൽ ഡയഗ്രംസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ ഉറപ്പായും ആ പെർട്ടിക്കുലർ ഡയഗ്രാം വരയ്ക്കുക. അതും നീറ്റായിട്ട് വരയ്ക്കാൻ കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്പർ ഫൈവ്, ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. യെസ്, നിങ്ങളൊരു ലാസ്റ്റ് ഫൈവ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ആ അഞ്ച് പേപ്പറിലും ഓരോ ചാപ്റ്ററിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇങ്ങനെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത് എക്സാം എങ്ങനെയായിരിക്കും എന്ന ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കും. നമ്പർ സിക്സ്, ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച ടോപ്പിക് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുക. ആൻഡ് ഉറങ്ങുന്നതിന് മുന്നേ അതൊന്ന് റിവിഷൻ നടത്തുക. ശേഷം അതേ ടോപ്പിക് ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞ് റിവൈസ് ചെയ്യുക. ദെൻ വൺ വീക്ക് കഴിഞ്ഞ്, ആൻഡ് ദെൻ വൺ മന്ത് കഴിഞ്ഞ്. ഇങ്ങനെ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ എനിക്ക് ഉറപ്പ് തരാൻ കഴിയും നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ പിന്നീട് മറക്കില്ലെന്ന്. സോ എക്സാം ആവുന്നത് വരെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ച് റിവിഷൻ നടത്താനായിട്ട് സമയം കണ്ടെത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.